തൊഴിൽ രംഗത്ത് കാര്യമായ പരിഗണന ലഭിക്കാതെ സംസ്ഥാനത്തെ ഏകാധ്യാപക സ്കൂളുകളിലെ അധ്യാപകർ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാനത്തെ 340 വരുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. തൊഴിൽ സുരക്ഷിതത്വവും കൃത്യമായ വേതനവും ആവശ്യപ്പെട്ട് അധ്യാപകരിൽ ഒരാളായ ഉഷാ മോഹനൻ സമരപാതയിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ആദിവാസി പിന്നോക്ക മേഖലകളിൽ അക്ഷരവെളിച്ചം എത്തിച്ചവരാണ് സംസ്ഥാനത്തെ ഏകാധ്യാപക സ്കൂളുകളിലെ അധ്യാപകർ. പലരും കഴിഞ്ഞ 20 ത്യാഗങ്ങളേറെ സഹിച്ചാണ് അധ്യാപന വൃത്തിയുമായി മുമ്പോട്ടു പോകുന്നത്. എന്നാൽ തൊഴിൽ രംഗത്ത് ഈ അധ്യാപകർക്ക് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മയാണ് ഇവർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവ് മൂലം വിദ്യാലയം അടച്ചുപൂട്ടിയാൽ അധ്യാപകരുടെ ജോലി നഷ്ടമാകും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തങ്ങളുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നതായും അധ്യാപകർ പരാതി ഉന്നയിക്കുന്നു. ഇന്ന് കേരളത്തിലെ 340 അധ്യാപകർ ഈ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. 20 ഞങ്ങൾ ജോലി, ആദ്യം തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്തിരുന്ന ഞങ്ങൾക്ക് ഇപ്പം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടുകൂടി ഒരു ചെറിയൊരു ശമ്പള വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ജോലി സ്ഥിരത ഉറപ്പാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഈ മാസാമാസ ശമ്പളങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാറ് പോലുമില്ല. അതിന് അധികാരികളുടെ പുറകെയും പല ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളം ശരിയാകുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ സുരക്ഷിതത്വവും കൃത്യമായ വേതനവും ആവശ്യപ്പെട്ട് തിരുവനന്തപുരം അമ്പൂരിയിൽ അഗസ്ത്യ MGLS അധ്യാപികയായ ഉഷാ മോഹനൻ ഉപവാസ സമരത്തിലാണ്. കഴിഞ്ഞ 4 സമരം തുടരുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഉഷാ മോഹനന്റെ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച ഇടുക്കിയിലെ അധ്യാപകർ അടിമാലി തലനിരപ്പൻ കൂടി ഏകാധ്യാപക സ്കൂളിൽ 1 ഉപവാസ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലായിരുന്നു തുടക്കകാലത്ത് ഏകാധ്യാപക വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. പിന്നീട് DPEP കീഴിലും SSA കീഴിലും ഒടുവിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുമായി വിദ്യാലയങ്ങളുടെ പ്രവർത്തനം. 5000 വേതനം 17000 വർദ്ധിപ്പിച്ചെങ്കിലും തങ്ങൾക്ക് ശമ്പളം മുടങ്ങാതെ ലഭിക്കുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി. ചാന ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.